كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بر الله أما بعد. قريبة سهودة رينجلة سورة ഏവർക്കും സലഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം തൈമം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം തെറ്റിദ്ധാരണകളിലൊന്നാണ് തൈമം ചെയ്യുമ്പോൾ കൈയുടെ കൈപ്പത്തി മാത്രം തടവിയാൽ മതിയോ അതോ കൈമുട്ട് വരെ കയറ്റി തടവേണ്ടതുണ്ടോ ഈ വിഷയം ഒരുപാട് വസ്വാസ് പല ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയൊരു വിഷയമാണ് തൈമം ചെയ്യുമ്പോൾ കൈപ്പത്തി മാത്രം തടവിയാൽ മതിയോ അതോ കൈമുട്ട് വരെ ടവേണ്ടതുണ്ടോ എന്നതാണ് ഈ വസ്വാസിൻ്റെ ഈ ചർച്ചയുടെ അടിസ്ഥാനപരമായ വിഷയം അള്ളാഹു എടുക്കുമ്പോഴും തൈമം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് ഒളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിങ്ങൾ മുഖങ്ങൾ കഴുകുകയും നിങ്ങളുടെ കൈകൾ മുട്ടുകൈവരെ കഴുകുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹുവത്താല സൂറത്തിലുമാ ഇതയുടെ ആറാമത്തെ വചനത്തിൽ പറയുന്നത് നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നാൽ നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഒളിവെടുക്കുമ്പോൾ ഒളിവെടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മുഖം കഴുകണം അതുപോലെ തന്നെ കൈമുട്ടുവരെ കഴുകണം എന്നതാണ് അപ്പോൾ ഉളൂമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ കൈമുട്ടുവരെയാണ് കഴിയേണ്ടത് എന്ന് വളരെ ഖണ്ഡിതമായി വ്യക്തമായി ഖുർആൻ പറയുന്നു ഇനി തയമുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിച്ചാൽ നമുക്ക് ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത് ഖുർആൻ പറയുന്നു ഫലം നിങ്ങൾക്ക് വെള്ളം ലഭിക്കാതെ വരുന്ന ഘട്ടത്തിൽ ശുദ്ധമായ പ്രതലത്തിലടിച്ച് നിങ്ങൾ തൈമം ചെയ്യുക ഫംസഹൂബി വുജുഹിക്കും നിങ്ങളുടെ മുഖങ്ങൾ തടവുകയും വൈദീഖും മിനുഹു നിങ്ങളുടെ കരങ്ങൾ തടവുകയും ചെയ്യുക മാ ഇത ആറ് അള്ളാഹുത്താല ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കൈകൾ തടവണം എന്ന് മാത്രമാണ് പറഞ്ഞത് കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തോള് വരെ കൈയായി പരിഗണിക്കാം കൈപ്പത്തി കൈയുടെ ഭാഗമാണ് അതുപോലെ മുട്ടുകൈ വരെ കൈയുടെ ഭാഗമാണ് തോൾ വരെയുള്ളതും കൈയുടെ ഭാഗമാണ് കൈ തടവണമെന്ന് പറഞ്ഞാൽ തോൾ മുതൽ കൈപ്പത്തി വരെയാണോ അതുപോലെ തന്നെ മുട്ടുകൈ മുതൽ കൈപ്പത്തി വരെയാണോ അതല്ല കൈ മാത്രമാണോ കൈപ്പത്തി മാത്രമാണോ തടവേണ്ടത് ഹദീസുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് കൈപ്പത്തികൾ മാത്രം തടവിയാൽ മതി അൻ അമ്മാർ ബിന്യാസിർ ഹദീസാണ് ഈ ഹദീസിൽ തന്നെ വളരെ വ്യക്തമാണ് നമ്മൾ തൈമം ചെയ്യുമ്പോൾ കൈ മുട്ടുകൈ വരെ തടവേണ്ടതില്ല കൈപ്പത്തി മാത്രം തടവിയാൽ മതി അഥവാ മുഖം തടവിയ ശേഷം കൈപ്പത്തികൾ തടവിയാൽ മതി എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു തെറ്റിദ്ധാരണയുടെ വസ്വാസിന്റെ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കണം അള്ളാഹുതാല നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വരഹമുല്ലാഹി വാ